Dear students, let us move on the next class in chapter 4. In the previous class, we know about the sources of income of a family. A family has not only income but also expenses. There are different types of expenses in the family. Your family also has expenses, right? What are the main expenses in your family? What is it? Then our next topic is diverse expenses. The common requirements and personal demands of each member of the family are met with the income generated through different sources. വിവിധ സ്രോതസ്സുകളിലൂടെ കുടുംബത്തിന് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് നമ്മൾ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും അതേപോലെ കുടുംബത്തിൻ്റെ അംഗങ്ങളുടെ ആവശ്യങ്ങളും നിറവേറ്റുന്നത്. ഓൾ ദി റിക്വയർമെൻറ്റ്സ് ഓഫ് എ ഫാമിലി ഡു നോട്ട് ഹാവ് ഈക്വൽ പ്രിഫറൻസസ്. സം ആർ വെരി അർജൻറ്റ് ആൻഡ് എസൻഷ്യൽ. എന്നാൽ എല്ലാ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും കുടുംബത്തിന് വേണ്ടതാണോ? ചിലത് നമ്മൾക്ക് അത്യാവശ്യമുള്ളതാണ്, ചിലതോ അത്യാവശ്യമില്ലാത്തതും. സം ആർ വെരി അർജൻറ്റ് എസൻഷ്യൽ. സം അതർ ആർ ഗുഡ് ഇഫ് മെറ്റ് വിത്ത്. ദി റെസ്റ്റ് ഡസ് നോട്ട് പോസ് എ പ്രോബ്ലം ഈവൻ ഇഫ് നോട്ട് മെറ്റ് വിത്ത്. ദി ഫാമിലി റിക്വയർമെൻറ്റ് ഷുഡ് ബി പ്രയോറിറ്റൈസ്ഡ് ബേസ്ഡ് ഓൺ ഫാമിലി ഇൻകം. എക്സ്പെൻസസ് നീഡ് ടു ബി കോർഡിനേറ്റഡ് അക്കോർഡിംഗ്ലി. കുടുംബ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരം എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നത്. അതനുസരിച്ച് വേണം നമ്മൾക്ക് ചെലവുകൾ നിയന്ത്രിക്കാൻ. ലുക്ക് അറ്റ് ദി പിക്ചർ. യു ക്യാൻ ഐഡൻറ്റിഫൈ ദി മേജർ എക്സ്പെൻസസ് ഓഫ് എ ഫാമിലി ഫ്രം ദിസ് ഡയഗ്രാം. തിങ്ക് ഓഫ് ദി അതർ പോസിബിൾ എക്സ്പെൻസസ് ഓഫ് ദിസ് ഫാമിലി ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദി സ്പേസസ് പ്രൊവൈഡഡ്. അതായത് ഇവിടെ ചില ചെലവുകൾ, കുടുംബത്തിനുണ്ടാകുന്ന ചെലവുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ചിലത് എഴുതിയിട്ടില്ല. അപ്പോൾ ബാക്കി ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാമാണ് എഴുതിയിരിക്കുന്നത്? ഫുഡ്, ഭക്ഷണത്തിന് നമ്മൾക്ക് ഇൻകം വേണം, അതായത് കാശ് വേണം. ലോൺ റീപേയ്മെൻറ്റ്, ലോൺ അടക്കാൻ. ട്രീറ്റ്മെൻറ്റ്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, അതല്ലേ. ഹോസ്പിറ്റൽ ചെലവുകൾ. പർച്ചേസിങ് ഓഫ് ക്ലോത്ത്സ്, വസ്ത്രങ്ങൾ വാങ്ങാൻ. ട്രാവൽ, യാത്ര ചെയ്യാൻ. ഇനി ബാക്കി എന്തൊക്കെയാണ് ഇവിടെ പൂരിപ്പിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തെല്ലാമാണ് ഇനി ബാക്കിയുള്ളത് നമ്മൾക്കിവിടെ പൂരിപ്പിക്കണം? എന്തെല്ലാമാണ് പൂരിപ്പിക്കുക? പർച്ചേസിങ് ഓഫ് ഫാൻസി ഐറ്റംസ്, അതായത് കോസ്മെറ്റിക്സ് മെറ്റീരിയൽസ് വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് പണം ആവശ്യമാണ്. പിന്നെയോ, കോസ്റ്റ് ഓഫ് സ്റ്റഡി മെറ്റീരിയൽസ്, അതായത് പഠന ആവശ്യങ്ങൾക്ക് നമ്മൾക്ക് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബാഗ് വേണം, പിന്നെ പുസ്തകങ്ങൾ വേണം, ഇതെല്ലാം വാങ്ങാൻ വേണ്ടി നമ്മൾക്ക് കാശ് ആവശ്യമാണല്ലേ. പിന്നെ ഹോം ഫർണിച്ചർ, അതായത് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കാശ് ആവശ്യമാണ്. പിന്നെ നമ്മൾക്ക് കോസ്റ്റ് ഓഫ് മൊബൈൽ ഫോൺ ഓർ കമ്പ്യൂട്ടർ, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെയും കാശ് ആവശ്യമാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ഇവിടെ എഴുതി ചേർക്കാം. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് എഴുതേണ്ടത്? അവിടെ വിട്ടുപോയ ഭാഗത്ത് എഴുതി ചേർക്കുക. കോസ്റ്റ് ഓഫ് സ്റ്റഡി, പർച്ചേസിങ് ഓഫ് ഫാൻസി ഐറ്റംസ്, ഹോം ഫർണിച്ചർ, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എക്സെട്ര. Among these expenses, some are meet day-to-day requirements. Some other are to meet particular requirements. അതായത് നമ്മൾ ഇവിടെ കാണുന്ന ഈ സാധനങ്ങളെല്ലാം നമ്മൾക്ക് ഡേ ടു ഡേ, അതായത് നിത്യ ഉപയോഗ സാധനങ്ങളാണ്. പിന്നെയോ, കുറച്ച് സാധനങ്ങൾ അത്യാവശ്യം വേണ്ടതും കുറച്ച് സാധനങ്ങൾ അത്യാവശ്യമല്ലാത്തതുമാണ്. എക്സ്പെൻഡിച്ചർ ഓൺ ഫുഡ്, ക്ലോത്ത്, ലോൺ റീപേയ്മെൻറ്റ് ആർ എക്സ്പെക്റ്റഡ് എക്സ്പെൻസസ്, അതായത് നമ്മൾക്ക് പ്രതീക്ഷിക്കുന്ന ചെലവുകളാണല്ലേ. ലോൺ റിക്വയർമെൻറ്റ്സ്, ഫുഡ്, ക്ലോത്തിങ് എല്ലാം നമ്മൾക്ക് അത്യാവശ്യം വേണ്ടതാണ്. എന്നാലോ, അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ് മേ ഒക്കെ ഇൻ അവർ ലൈഫ്, ആക്സിഡൻറ്റ്സ്, അതായത് ട്രീറ്റ്മെൻറ്റ് നമുക്ക് എന്തിനാ ലഭിക്കുക, ആക്സിഡൻറ്റ് ഉണ്ടായാലാണ്. പിന്നെ നാച്ചുറൽ കലാമിറ്റീസ്, നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടായാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോവും. പിന്നെ ഡിസീസസ്, രോഗങ്ങൾ വന്നത് ആർ അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ്, ഇതെല്ലാം എന്താണ്, അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ് ആണ്. പിന്നെ ട്രാവൽ, പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഫാൻസി ഐറ്റംസ്, അതേപോലെ
ഹോം ഫർണിച്ചർ നമുക്ക് വീട്ടിലേക്ക് വല്ല സാധനങ്ങളും കേട് വന്നാൽ നമ്മൾക്ക് ചിലപ്പം വേറെ ഫർണിച്ചർ വാങ്ങേണ്ടി വരും. പിന്നെ മൊബൈൽ ഫോൺ, നമ്മുടെ മൊബൈൽ ഫോൺ കേട് വന്നാൽ നമുക്ക് മൊബൈൽ ഫോൺ വാങ്ങേണ്ടി വരും. അതേപോലെ കമ്പ്യൂട്ടർ കേട് വന്നാൽ നമുക്ക് കമ്പ്യൂട്ടർ വാങ്ങേണ്ടി വരും. ഇതെല്ലാം നമ്മൾക്ക് എന്താണ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ, അതായത് ഫുഡും ക്ലോത്തും ലോൺ റീപേയ്മെന്റ് എല്ലാം നമ്മൾക്ക് പ്രതീക്ഷിക്കുന്ന ചെലവുകളാണ്. അപ്പോൾ നമ്മളുടെ ഇൻകംത്തെ നമ്മൾ രണ്ട് പാർട്ടാക്കണം, എന്ത് എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ ഓർ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ. അതിലേതൊക്കെയാണ് ഇതിൽ എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ വരുന്നത്, ഏതൊക്കെയാണ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ വരുന്നത് എന്ന് നമ്മൾ തരംതിരിച്ചെഴുതണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ രണ്ട് കള്ളിയാക്കാം. കംപ്ലീറ്റ് ഇത് ടേബിളിൽ നിന്ന് കൊടുക്കുക, നോട്ട്ബുക്കിൽ എഴുതേണ്ടതാണ്. എക്സ്പെക്റ്റഡ് എക്സ്പെൻസസും അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസും എഴുതുക. എന്നിട്ട് ഫുഡ്, ക്ലോത്ത്, ലോൺ റിക്വയർമെൻറ്റ്സ്, സ്റ്റഡി മെറ്റീരിയൽസ്, ഇതെല്ലാം എന്താണ് എക്സ്പെക്റ്റഡ് റിക്വയർമെൻറ്റ്സ് ആണ്. അൺഎക്സ്പെക്റ്റഡ് എന്താണ് ട്രീറ്റ്മെൻറ്റ്. പിന്നെ നാച്ചുറൽ കലാമിറ്റീസ്, നമുക്ക് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാം അല്ലേ, പിന്നെ രോഗങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും ഇതിനെല്ലാം വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ് ആണ്. അപ്പോൾ ഇത് നോട്ട്ബുക്കിൽ എഴുതി വെക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് എക്കണോമിക് സെക്യൂരിറ്റി, സാമ്പത്തിക സുരക്ഷിതത്വം. എങ്ങനെയെല്ലാമാണ് ഒരു ഫാമിലി സാമ്പത്തിക സുരക്ഷിതത്വം നേടിയെടുക്കുന്നത് എന്നാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. എക്സ്പെൻസസ് എക്സീഡിങ് ഇൻകം വിൽ ലീഡ് ടു എക്കണോമിക് ക്രൈസിസ് ഇൻ ദി ഫാമിലി. നമ്മളുടെ കുടുംബത്തിൽ വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവാണെങ്കിലോ നമ്മൾക്ക് എന്തുണ്ടാവുക, സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ലാതാവും അല്ലേ, സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടും. വെൻ എക്സ്പെൻസസ് ആർ ലെസ് ദേൻ ഇൻകം ദർ വിൽ ബി സർപ്ലസ്, അതായത് നമ്മുടെ ചെലവ് വരുമാനത്തേക്കാൾ കുറവാണെങ്കിലോ ദർ വിൽ ബി സർപ്ലസ്, നമ്മൾക്ക് മിച്ചം വെക്കാൻ കുറേ അധികം പണം കിട്ടും അല്ലേ. ദി സർപ്ലസ് ഈസ് ദി സേവിങ് ഓഫ് എ ഫാമിലി. ഈ സർപ്ലസ് എന്ന് പറഞ്ഞത് എന്താണ്, ഒരു കുടുംബത്തിൻ്റെ വരുമാനമാണ്. സേവിംഗ് പ്ലേസ് എ വിറ്റർ റോൾ ഇൻ എക്കണോമിക് സെക്യൂരിറ്റി. സേവിങ് ആണ് നമ്മളുടെ എക്കണോമിക് സെക്യൂരിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നത്. എക്കണോമിക് സെക്യൂരിറ്റി മീൻസ് മെയിൻറ്റെയിനിങ് ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് ദി എബിലിറ്റി ടു മീറ്റ് എക്സ്പെൻസസ് ലൈക്ക് ടു എൻക്വയർ ഇൻ ഫ്യൂച്ചർ. എന്താണ് സാമ്പത്തിക സുരക്ഷിതത്വം എന്നത്? മെച്ചപ്പെട്ട ജീവിതം നിലനിൽക്കുന്നതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ വരുമാനം അത് ഉയർത്തുക എന്നുള്ളതാണ്. അതായത് കുടുംബത്തിൻ്റെ ചെലവ് വഹിക്കുന്നതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ എല്ലാ സാമ്പത്തികമായി സുരക്ഷിതത്വം നേടിയെടുക്കുക എന്നുള്ളതാണ്. വി ക്യാൻ അറ്റൈൻ എക്കണോമിക് സെക്യൂരിറ്റി ത്രൂ ബെറ്റർ മാനേജ്മെൻറ്റ് ഓഫ് എ ഫാമിലി ഇൻകം. അങ്ങനെ എക്കണോമിക് സെക്യൂരിറ്റി നേടിയെടുത്താൽ എന്തായി, ഒരു നല്ല രീതിയിൽ ഫാമിലിയെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. ദി ഫോളോവിങ് ത്രീ സ്റ്റേറ്റ്സ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഓൺ എക്സാമിൻ ദി ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഓഫ് ഫാമിലി. മിക്കവാറും കുടുംബങ്ങളുടെ ചെലവും വരുമാനവും നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് താഴെ പറയുന്ന മൂന്ന് കാര്യങ്ങൾ കാണാൻ കഴിയും. എന്തൊക്കെയാണ്? എക്സ്പെൻസസ് ആൻഡ് ഇൻകം ആർ ഈക്വൽ. ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്നെങ്കിൽ എക്സ്പെൻസസ് ചെലവും ഇൻകം ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും. രണ്ടാമത്തെ കാര്യമോ, ഇൻകം മോർ ദാൻ എക്സ്പെൻസസ്, ഇൻകം എക്സ്പെൻസസിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ എന്താണത്, നല്ല ജീവിത നിലവാരമുള്ള എക്കണോമിക് സെക്യൂരിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാം, കാരണം വരുമാനമല്ലേ കൂടുതൽ. മൂന്നാമത്തെ കാര്യം, ഇൻകം ലെസ് ദാൻ എക്സ്പെൻസസ്, ഇൻകം കുറവാണ് പക്ഷേ ചെലവ് കൂടുതലുമാണ്. ഇനി മൂന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇൻ വിച്ച് കോണ്ടെക്സ്റ്റ് ക്യാൻ വി ഹാവ് സർപ്ലസ്, ഇതിൽ ഏത് കാര്യത്തിലാണ് നമ്മൾക്ക് മിച്ചം വെക്കാൻ ഉണ്ടാവുക എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് കാര്യത്തിലുണ്ടാവുക? ഒന്നാമത്തെ കാര്യത്തിലാണോ, രണ്ടാമത്തെ കാര്യത്തിലാണോ, മൂന്നാമത്തെ കാര്യത്തിലാണോ ഉണ്ടാവുക? ഒന്നാമത്തെ കാര്യം എന്താണ്? എക്സ്പെൻസസ് ആൻഡ് ഇൻകം ആർ ഈക്വൽ, എക്സ്പെൻസസും ഇൻകം ഈക്വൽ ആയിരിക്കും, അപ്പോൾ അവിടെ സർപ്ലസ് ഉണ്ടാവില്ല. രണ്ടാമതോ, ഇൻകം മോർ ദാൻ എക്സ്പെൻസസ്, ഇൻകം എക്സ്പെൻസസിനേക്കാൾ കൂടുതലാണ്, അപ്പോൾ നമുക്ക് സർപ്ലസ് ഉണ്ടാവില്ലേ, നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കുറേ അധികം പണം ലഭിക്കും അല്ലേ. അപ്പോൾ നമ്മൾക്ക് രണ്ടാമത്തെ കാര്യമാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് എടുക്കേണ്ടത്, എന്ത്? ഇൻകം മോർ ദാൻ എക്സ്പെൻസസ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? വിച്ച് കോണ്ടാക്ട് എൻഷുവർ എക്കണോമിക് സെക്യൂരിറ്റി, ഏത് കാര്യത്തിലാണ് നമ്മൾ എക്കണോമിക് സെക്യൂരിറ്റി നേടിയെടുക്കുക, സാമ്പത്തികമായ സ്ഥിരത നേടിയെടുക്കുക? ഇതിൽ നമ്മൾക്ക് രണ്ടാമത്തെ കാര്യം തന്നെ എടുക്കാല്ലേ. എങ്ങനെയാണ് സാമ്പത്തിക സുരക്ഷിതത്വം നേടിയെന്ന് നമ്മൾ എന്താ പറയാ, കുറച്ചുകൂടി ഒരു നമ്മൾക്ക് കാശ് മിച്ചമൊക്കെ ഉണ്ടായാലല്ലേ നമ്മൾ സാമ്പത്തിക സുരക്ഷിതത്വം നേടിയെടുത്തു എന്ന് കഴിയാൻ കഴിയുള്ളൂ. അപ്പോൾ ഇൻകം മോർ ദാൻ എക്സ്പെൻസസ്. ഇനി ഈസ് ഇറ്റ് ഡിസൈറബിൾ ടു കൺട്രോൾ എക്സ്പെൻസസ് ഫോർ എൻഷുവറിങ് എക്കണോമിക് സെക്യൂരിറ്റി, അമിതമായ ചെലവുകൾ നിയന്ത്രിക്കുന്നത് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഇല്ലേ. നമ്മളെ ചെലവ് കുറച്ച് നിയന്ത്രിച്ചാൽ, നമ്മളെ ചെലവ് ചുരുക്കിയാൽ നമ്മൾക്ക് എന്താവും,
മെച്ചപ്പെട്ട ജീവിത നിലവാരവും അതേപോലെ സേവിങ്ങും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം യെസ് എന്ന് എഴുതി വെക്കുക കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക്കാണ്, ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ്. എന്താണ് അത് പറഞ്ഞാല്? മിതവ്യ ശീലം, അതായത് നമ്മൾ കുറച്ച് മാത്രം ചെലവഴിക്കുക, അങ്ങനെയുള്ളൊരു സ്ഥിതിയിലേക്ക് പോകുന്നതിനെ നമ്മൾ പറയുന്നതാണ് ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ്. Nowadays, several products are available in the market. ഇന്ന് നമ്മളുടെ ഇടയിൽ വളരെയധികം സാധനങ്ങൾ മാർക്കറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അല്ലേ. There are advertisements persuading people to buy these products. ഇതെല്ലാം എങ്ങനെയാണ്? നമുക്ക് പരസ്യങ്ങൾ വഴി ലഭിക്കുന്നതാണ്. Influenced by advertisements, we purchase excessively and this leads to increased expenses. എന്താണ്? നാം അറിയാതെ ആ പരസ്യങ്ങൾ കണ്ടാൽ നമ്മൾ അതിൽ വീണ് പോകുമല്ലേ. നമ്മൾ സാധനങ്ങൾ അറിയാതെ വാങ്ങിപ്പോകും പരസ്യങ്ങൾ കണ്ടാൽ. നമ്മൾ ടി വിയിലും പുസ്തകം എടുത്താലും പേപ്പർ എടുത്താലും എല്ലാവരും നമ്മൾ പരസ്യം കാണും. ആ പരസ്യം കാണുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ വേണ്ടി കഴിയുന്നത്. അപ്പം അറിയാതെ നമ്മൾ അതിൽ വീണ് പോകും. അപ്പം അത് നിയന്ത്രിച്ചാൽ തന്നെ, നമ്മൾ പരസ്യം കണ്ട് അതിൽ വീണ് പോകാതെ ഇരുന്നാൽ തന്നെ നമ്മൾക്ക് നമ്മളുടെ വരുമാനം ചെലവ് നിയന്ത്രിക്കാൻ വേണ്ടി കഴിയും. ഇനി നമ്മളുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ഒരു കോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദി വേൾഡ് ഹാസ് ഇനഫ് ഫോർ എവരിയോൺ നീഡ് ബട്ട് നോട്ട് ഇനഫ് ഫോർ എവരിയോൺസ് ഗ്രീഡ്. എന്താണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്? ദി വേൾഡ് ഹാസ് ഇനഫ് ഫോർ എവരിയോൺ നീഡ്. നീഡ് പറഞ്ഞ ആവശ്യം. എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള സാധനങ്ങൾ നമ്മൾക്കുണ്ട്. ബട്ട് നോട്ട് ഇനഫ് ഫോർ എവരിയോൺസ് ഗ്രീഡ്. ഗ്രീഡ് പറഞ്ഞെന്താണ്? അഹങ്കാരം. ബട്ട് എല്ലാവരുടെയും അഹങ്കാരം ശമിപ്പിക്കുന്നതിനുള്ള എന്താണ് സാധനങ്ങൾ നമ്മളുടെ ഇവിടെ ഇല്ല എന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. വി ഷുഡ് ഹാവ് സെൻസ് ടു ബൈ ഗുഡ് ക്വാളിറ്റി എസൻഷ്യൽ പ്രൊഡക്റ്റ് വിത്തൗട്ട് ഫാളിംഗ് ഇൻ ടു ദി ടെംപ്റ്റേഷൻ ഓഫ് അഡ്വർടൈസ്മെന്റ്സ്. ത്രിഫ്റ്റ് ഈസ് ദി ഹാബിറ്റ് ഓഫ് സ്പെൻഡിങ് അവർ ഇൻകം എഫക്റ്റീവ്ലി ടു മീറ്റ് അവർ ഡിസയർ റിക്വയർമെന്റ്സ്. എന്താണ് ത്രിഫ്റ്റ് എന്ന് പറഞ്ഞത്? ത്രിഫ്റ്റി ഈസ് ദി ഹാബിറ്റ് ഓഫ് സ്പെൻഡിങ് അവർ ഇൻകം എഫക്റ്റീവ്ലി ടു മീറ്റ് അവർ ഡിസയർ റിക്വയർമെന്റ്സ്. ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഫലപ്രദമായി വരുമാനം ചെലവിടുന്ന സ്വഭാവ സവിശേഷതയാണ് നമ്മൾ ത്രിഫ്റ്റി എന്ന് പറയുന്നത്. ത്രിഫ്റ്റി ഷുഡ് ബി എ പാർട്ട് ഓഫ് അവർ ലൈഫ് സ്റ്റൈൽ. നമ്മളുടെ മിതവ്യ ശീലം പറഞ്ഞ എന്താണ്? മിതമായി ചെലവഴിക്കുക, അത് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അല്ലേ. ത്രിഫ്റ്റ് ഹെൽപ് ടു എൻഷുർ എക്കണോമിക് സെക്യൂരിറ്റി. ത്രിഫ്റ്റ് എന്ത് ചെയ്യും? എക്കണോമിക് സെക്യൂരിറ്റി ഉണ്ടാക്കി തരും. സിമ്പിൾ ലൈഫ് സ്റ്റൈൽ ഈസ് എസൻഷ്യൽ ഫോർ ത്രിഫ്റ്റ്. അത് സിമ്പിൾ ലൈഫ് സ്റ്റൈലും നമ്മൾക്ക് ഉണ്ടാക്കി തരും. ആൾ മെമ്പേഴ്സ് ഓഫ് ഫാമിലി ഷുഡ് പ്രാക്ടീസ് ത്രിഫ്റ്റ്. എല്ലാ ഫാമിലി മെമ്പേഴ്സും നമ്മൾ ത്രിഫ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങണം. ആസ് എ സ്റ്റുഡൻറ്റ് വാട്ട് ക്യാൻ യു ഡു ടു എൻഷുർ ത്രിഫ്റ്റ്. നിങ്ങൾ സ്റ്റുഡൻ്റ് ആയ നിലയിൽ എന്തെല്ലാമാണ് ഈ ത്രിഫ്റ്റ് ഉറപ്പുവരുത്താൻ വേണ്ടി ചെയ്യേണ്ടത്? എന്തെല്ലാമാണ്? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പോയിന്റ്സ് ഉണ്ട്. എന്താണ്? അവോയ്ഡ് ലക്സറി ഗുഡ്സ്. അനാവശ്യ വസ്തുക്കൾ അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക. പ്രൊഡ്യൂസ് ഫുഡ് ഗ്രെയിൻസ്. ഫുഡ് നമ്മൾ തന്നെ ഉണ്ടാക്കുക. നമ്മൾ പല ഫുഡും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നുണ്ട് അല്ലേ. അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. വെജിറ്റബിൾസ് വീട്ടിൽ ഉണ്ടാക്കുക. അതിൻ്റെ ഫ്രൂട്ട്സ് ദാറ്റ് ക്യാൻ കൾട്ടിവേറ്റഡ് അറ്റ് ഹോം. ഇതെല്ലാം നമ്മളുടെ ഹോം വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. ഇനിയൊരു പോയിന്റ് ഫില്ല് ചെയ്യാണ്ട് എന്താ നമ്മൾക്ക് അതിൽ കൂട്ടിച്ചേർക്കാൻ കഴിയുക? ഈ രണ്ട് പോയിന്റും കൂടിയും അതിൽ ആഡ് ചെയ്യേണ്ടതാണ്. ഡോണ്ട് ഫാൾ ഇൻ ടു ദി ട്രാപ്പ് ഓഫ് അഡ്വർടൈസിങ് ആൻഡ് ബൈ ജങ്ക്. പരസ്യങ്ങളുടെ ചതിക്കുഴിയിൽ വീഴാതെ അത്യാവശ്യ സാധനങ്ങൾ മാത്രം വാങ്ങുക. ബൈ ഓൺലി വാട്ട് യു നീഡ്. എന്താണോ ആവശ്യം അത് മാത്രം വാങ്ങുക. ഈ രണ്ട് പോയിന്റും കൂടി അതിൽ ആഡ് ചെയ്യുക, അതിൽ എഴുതി വെക്കുക കേട്ടോ.